ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വടക്കൻ ബാത്തിന നഗരസഭ സോഹർ വിലായത്തിൽ നടത്തിയ പരിശോധനയിൽ ഉപയോഗശൂന്യമായ 6 ടൺ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. ഫുഡ്സ്റ്റെപ്പ് കടയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് കണ്ടുകിട്ടിയത്. ഇതിനു പുറമെ അനാരോഗ്യമായ സാഹചര്യത്തിൽ സൂക്ഷിച്ച 107 പെട്ടി കുടിവെള്ളവും പിടിച്ചെടുത്തു. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും നഗരസഭ അധികൃതർ വ്യക്തമാക്കി. പ്ലാസ്റ്റിക് സഞ്ചികളുടെ നിരോധനം നടപ്പിലാക്കാത്തതിന് മസ്കറ്റിലെ വെറ്റിനറി ക്ലിനിക്കുകൾക്ക് പിഴ ചുമത്തി. പരിസ്ഥിതി അതോറിറ്റി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുമായി സഹകരിച്ച് മസ്കറ്റ് ഗവർണറേറ്റിലെ വെറ്റിനറി ക്ലിനിക്കുകളിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു നടപടി. പരിശോധനയിൽ പുതിയ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട നിരവധി സ്ഥാപനങ്ങളെയും അധികൃതർ കണ്ടെത്തി. ഒമാനിൽ 2027 ജനുവരിയോടെ എല്ലാത്തരം പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളും ഘട്ടംഘട്ടമായി നിരോധിക്കാൻ അധികൃതർ തീരുമാനമെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ പരിസ്ഥിതി അതോറിറ്റി തീരുമാനം നമ്പർ 8/2024 പുറപ്പെടുവിച്ചിരുന്നു. ആദ്യഘട്ടത്തിന് ജൂലൈ 1 തുടക്കമാവുകയും ചെയ്തു. ഫാർമസികളിലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പ്ലാസ്റ്റിക് സഞ്ചികൾ ഉപയോഗിക്കുന്നതിനാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നടപ്പ് വരുത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു വെറ്റിനറി ക്ലിനിക്കുകളിലെ പരിശോധന. ഉപഭോക്തൃ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഐക്യ നിർമ്മിച്ച് വിൽപ്പനയ്ക്കെത്തിക്കുന്ന ആക്സ്ട്രോം 40 വോൾട്ട് ചാർജർ വിപണിയിൽ നിന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം തിരിച്ചുവിളിച്ചു. ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനാലും സുരക്ഷാ കാരണങ്ങളാലുമാണ് ഇവയുടെ വിൽപ്പന തടഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചാർജറുകൾ കൈവശമുള്ളവർ ഇത് ഉപയോഗിക്കുന്നത് ഉടൻ നിർത്തണമെന്നും തിരിച്ചേൽപ്പിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രശ്നബാധിത മേഖലയിൽ കഴിയുന്ന ഒമാനി പൗരന്മാർ അവിടെ നിന്നും മടങ്ങണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഈ പ്രദേശങ്ങളിലെ യാത്രകളും ഒഴിവാക്കണം. സഹായങ്ങൾക്കും അന്വേഷണങ്ങൾക്കും അതത് പ്രദേശങ്ങളിലെ ഒമാൻ എംബസികളുമായി ബന്ധപ്പെടാമെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടയിൽ 2 പ്രവാസികൾ അറസ്റ്റിലായി. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷും ക്രിസ്റ്റൽ മെത്തും മോർഫിനും മാരിജ്വാനയും മയക്കുമരുന്ന് ഗുളികകളും പിടിച്ചെടുത്തത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. മറ്റു വസ്തുക്കളും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജാലാൻ ബനിബു അലയിൽ കുട്ടി മുങ്ങി മരിച്ചു. അൽഹദ ബീച്ചിൽ ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു അപകടം. മറ്റൊരു കുട്ടിയെ രക്ഷപ്പെടുത്തിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സമീപത്തുണ്ടായിരുന്ന സ്വദേശികൾ ചേർന്നാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയതെന്നും കുട്ടിയെ പ്രാഥമിക പരിചരണത്തിന് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയതായും ആരോഗ്യനില തൃപ്തികരമാണെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവറിന്റെ നിർമ്മാണം ജിദ്ദയിൽ പുനരാരംഭിച്ചു. കിങ്ഡം ഹോൾഡിംഗ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ജിദ്ദ ഇക്കോണമിക് കമ്പനിയാണ് 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങിയത്. 2028 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 കിലോമീറ്ററിലധികം ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി ഇത് മാറുന്നതിനാൽ ഇതിന്റെ സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തുവിദ്യാ പദ്ധതികളിലൊന്നായാണ് കണക്കാക്കുന്നത്. 2013 നിർമ്മാണം ആരംഭിച്ചിരുന്നത്. 157 നിലകളിൽ പടുത്തുയർത്തപ്പെടുന്ന ടവർ കോംപ്ലക്സിൽ 5-സ്റ്റാർ ഹോട്ടലുകൾ, സാധാരണ ഹോട്ടലുകൾ, ടൂറിസ്റ്റ് റിസോർട്ടുകൾ, ഷോപ്പിംഗ് മാൾ, വ്യാപാര സ്ഥാപനങ്ങൾ, റെസിഡൻഷ്യൽ യൂണിറ്റുകൾ, ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിരീക്ഷണ ഗോപുരം, വിനോദ കേന്ദ്രങ്ങൾ എന്നിവയാണുണ്ടാവുക. 157 നിലകളിൽ 63 നിലകളുടെ നിർമ്മാണം പൂർത്തിയായി. 59 എലിവേറ്ററുകളും 12 എസ്കലേറ്ററുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. 80 ടൺ സ്റ്റീലും എനർജി ഇൻസുലേറ്റിംഗ് ഗ്ലാസും കൊണ്ടുള്ള മുൻഭാഗങ്ങളുടെ നിർമ്മാണവും ഇതിനോടകം പൂർത്തിയായി. സൗദിയിൽ ശമ്പളമോ ടിക്കറ്റോ സർവീസ് ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത വിദേശ തൊഴിലാളികൾക്ക് ആശ്വാസമായി പുതിയ ഇൻഷുറൻസ് പദ്ധതി. തൊഴിലുടമ വേതന വ്യവസ്ഥ ലംഘിക്കുന്നത് മൂലം ദുരിതത്തിൽപ്പെടുന്ന തൊഴിലാളികൾക്ക് ആശ്രയമായി ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എന്ന പുതിയ ഇൻഷുറൻസ് പദ്ധതി 6 ഒക്ടോബർ മുതലാണ് രാജ്യത്തിൽ പ്രാബല്യത്തിൽ വന്നത്.
രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ പ്രവാസി തൊഴിലാളികൾക്ക് തൊഴിലുടമ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കലാണ് ലക്ഷ്യം. ഒരു പ്രവാസിക്ക് പരമാവധി 18,500 റിയാൽ വരെയുള്ള പരിരക്ഷയാണ് ലഭിക്കുക. ശമ്പളത്തിനും സർവീസ് ആനുകൂല്യങ്ങൾക്കും 17,500 റിയാൽ വരെയും നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റിന് 1,000 റിയാൽ വരെയും ഇൻഷുറൻസിൽ നിന്നും ലഭിക്കും. രാജ്യത്തെ തൊഴിൽ നിയമ ലംഘകരെ കണ്ടെത്താൻ മസ്കറ്റ് ഗവർണറേറ്റിൽ പരിശോധനകൾ തുടരുന്നു. ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി സെപ്റ്റംബറിൽ നടത്തിയ പരിശോധനയിൽ 1,546 നിയമലംഘനങ്ങൾ കണ്ടെത്തി. 1,285 പ്രവാസികളെ നാടുകടത്തുകയും ചെയ്തെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിൽ മന്ത്രാലയം തൊഴിൽ ക്ഷേമ ഡയറക്ടറേറ്റ് ജനറൽ മുഖേനയും സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസിന്റെ ഇൻസ്പെക്ഷൻ യൂണിറ്റിന്റെ പിന്തുണയോടെയുമായിരുന്നു പരിശോധന. മികച്ച തൊഴിൽ വിപണിയും അന്തരീക്ഷവും സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശോധനകൾ നടത്തുന്നത്. റെസിഡന്റ് കാർഡിന്റെ കാലാവധി കഴിഞ്ഞ 877 കേസുകൾ, സ്പോൺസർഷിപ്പിലില്ലാതെ ജോലി ചെയ്യുന്ന 495 പേർ, ശരിയായ രേഖകളില്ലാതെ സ്വയം തൊഴിൽ ചെയ്യുന്ന 174 പേർ എന്നിങ്ങനെയാണ് കണ്ടെത്തിയ ലംഘനങ്ങളിൽ ഉൾപ്പെടുന്നത്. തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള പരിശോധന വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായി തുടരുകയാണ്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്നും സെപ്റ്റംബറിൽ 207 പ്രവാസികളെയാണ് അറസ്റ്റ് ചെയ്തത്. 638 തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. 80 കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീമാണ് പരിശോധന നടത്തിയത്. താമസ കാലാവധി കഴിഞ്ഞ 260 തൊഴിലാളികളെയും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത തൊഴിലാളികളെ കണ്ടെത്താൻ കനത്ത പരിശോധനകളാണ് രാജ്യത്ത് നടന്നുവരുന്നത്. ഒമാൻ വിഷൻ 2040 ലക്ഷ്യങ്ങൾക്കനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രാലയം പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധനകൾ തുടരും. അനധികൃത തൊഴിലാളികളെയും നിയമവിധേയമല്ലാത്ത വ്യാപാരം നടത്തുന്നവരെയും കണ്ടെത്താനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ പരിശോധനകൾ ജനുവരി 1 മുതൽ വിവിധ പ്രദേശങ്ങളിൽ കർശനമായി നടക്കുന്നുണ്ട്. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി കോർപ്പറേഷനുമായി തൊഴിൽ മന്ത്രാലയം ഡിസംബറിൽ കരാർ ഒപ്പുവെച്ചിരുന്നു. ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് തൊഴിൽ നിയമ ലംഘന പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ഒമാനിൽ വിദേശികളുടെ റെസിഡൻസി പെർമിറ്റ് പുതുക്കുമ്പോൾ വിസ മെഡിക്കലിന് ഇനി ദിവസങ്ങൾ കാത്തിരിക്കണം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശപ്രകാരം 3 മുതൽ 5 വരെ പ്രവൃത്തി ദിവസങ്ങൾ ഇനി വിസ മെഡിക്കൽ റിപ്പോർട്ടിനായി സമയമെടുക്കും. വിസ പുതുക്കുന്നവർ നേരത്തെ തന്നെ മെഡിക്കലിനുള്ള പരിശോധനകൾ പൂർത്തിയാക്കണമെന്നും രാജ്യത്തെ വിസ മെഡിക്കൽ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടു. ഇതിനു മുമ്പ് 24 മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ റിപ്പോർട്ട് ഇലക്ട്രോണിക് സംവിധാനം വഴി ലഭ്യമാക്കിയിരുന്നു. വിസ മെഡിക്കൽ കൂടുതൽ സുതാര്യമാക്കുകയും പരിശോധനകൾ സൂക്ഷ്മമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാൻ അധികൃതർ വിവിധ പരിഷ്കരണങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായി കൂടുതൽ പരിശോധനകളും ഉൾപ്പെടുത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് മെഡിക്കൽ റിപ്പോർട്ടിലെ കാലതാമസം. ഒമാനിൽ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പുതുക്കുമ്പോഴും വിസ മെഡിക്കലിന് ലാൻഡ് ട്യൂബർക്ലോസിസ് പരിശോധന അടുത്തിടെയാണ് നിർബന്ധമാക്കിയത്. ആളുകളിൽ മറിഞ്ഞിരിക്കുന്ന ടി ബിയെ പരിശോധനയിൽ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്.